അതാണ് പൂവാലിൻ ഓഫ് ദ ഹൗസ്. അർജുൻ എങ്ങനെയാണ് ഇത്, എങ്ങനെയാണ് ഇത്രയും നാച്ചുറൽ ആയിട്ട് ചെയ്യണേ? ആരെ കണ്ടാ പഠിച്ചേ? ലാൽ സാറിന്റെ മൂവീസ് കണ്ടാണ് കൂടുതൽ പഠിച്ചത്. എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. ഒരാളെ ഒന്ന് ഒന്ന് പ്രപ്പോസ് ചെയ്തേ പൂവാലൻ. എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ അറിയില്ല. എന്നെ കണ്ടുപഠിച്ചല്ലേ, ഒന്ന് കാണട്ടെ. അയ്യോ, ആരെ വേണേലും, അവിടെ ഇത്ര പേരില്ലേ. ശ്രീ ചേച്ചി വിളിക്കാം. ശീല, മനസ്സിലായോ? മനസ്സിലായില്ല. ജയേട്ടൻ, എനിക്ക് മനസ്സിലായില്ല. അയ്യോ ജയേട്ടാ, ഇന്നലെ മെസ്സേജ്, നീ എന്താ മെസ്സേജ് ആക്കി? റിപ്ലൈ തരാൻ? അത് ഫോൺ എന്റെ കയ്യിലായിരുന്നില്ല, സതീഷേട്ടന്റെ കയ്യിലായിരുന്നു. സതീഷോ? ഏതാണ് സതീഷ്? എന്റെ ഹസ്ബൻഡ്. നീ എന്നോട് പറഞ്ഞില്ല നിനക്ക് ഹസ്ബൻഡ് ഉണ്ടെന്ന്? നിനക്ക് ഭാര്യ ഉണ്ടെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് തമിഴ്നാട്ടിൽ ഒരു കൃഷി ഇറക്കാൻ പോയി. എന്നും പറഞ്ഞു എന്റെ ശീല ഞാൻ വിടുവോ? ശീല, ജയേട്ടാ, ശീല ജയേട്ടാ, എന്നാലും നീ സതീഷിനോട് പോയില്ലേടി. ബോണ്ടയും പരിപ്പടം മേടിച്ചു നീ കള്ളി. ഇപ്പൊ മണി എത്ര? കുറുമ്പി. പോവാനുള്ള ലെവലൊക്കെ കഴിഞ്ഞ് വലിയ വേറെ ഏതോ ലെവലായി പോയല്ലോ. വേറെ ആർക്കെങ്കിലും പോവാനായിട്ട് അഭിനയിക്കാൻ തോന്നുന്നുണ്ടോ? അഭിഷേക്. ആ അഭിഷേക് വരും. ആര് വേണം കൂടെ അഭിനയിക്കാൻ? നന്ദന. ഇന്ദ്രനീല ശോഭയാൽ ഈ ആകാശ വീതിയിൽ ഒരു പുഷ്പക വിമാനം പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ, ഇവളൊഴികെ മറ്റെന്തും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നെങ്കിൽ, ഈ അമ്പൂറ്റി കൊച്ചിനെയും കൊണ്ട് ഞാൻ പറ പറഞ്ഞേനെ. ജനകപുത്രി മൈഥിലി, നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. എല്ലാരും നമ്മളെ കണ്ടാണ് പഠിക്കുന്നല്ലേ. ഋഷിയുടെ പ്രണയം ഒന്ന് കാണ്ട ഋഷി. അയ്യോ അയ്യോയോ, എനിക്കങ്ങനെ പ്രണയിക്കാനൊന്നും അറിയില്ലല്ലോ ചേട്ടാ. ഇത് ആരെങ്കിലും പഠിച്ചിട്ടാണോ ചെയ്യുന്നത്? ആരെ വേണം പ്രണയിക്കാൻ? എനിക്കറിയില്ല. പ്രണയിക്കാൻ അറിയില്ലേ? ഇല്ല. എന്നാലും ഒന്ന് നോക്കട്ടെ. അപ്സര, അപ്സര വരൂ, അപ്സര, അപ്സര വരൂ. ഹേയ് ഗേൾ, വാട്സ് അപ്പ്? എന്നെ ഇഷ്ടമാണ്? പെട്ടെന്ന് വന്നിട്ട് ഇഷ്ടമാണെന്ന് ചോദിച്ചാ? ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയാം, പെട്ടെന്ന് പോട്ടെ. പറയട്ടെ, ഇഷ്ടമല്ലെന്ന് പറയട്ടെ. എന്താ പറയണ്ടേ? പോ എനിക്ക്. പെട്ടെന്ന് പോണോ? ചെറുതായിട്ട് നാണുണ്ട്. പറയാം, പക്ഷേ എന്നെ അത്ര ഇഷ്ടമാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു രണ്ട് ഡാൻസിന് സ്റ്റെപ്പ് ചെയ്യണം. എനിക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഒരു രണ്ട് സ്റ്റെപ്പ് കാണണം. റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് ഇഷ്ടമാണോ? അതെ അതെ. എന്നാ പിന്നെ കാണും. ഈ പ്രപ്പോസൽ ക്യാൻസൽ ചെയ്തല്ലോ. ഞാൻ പോട്ടെ. അല്ല പോണ്ട, കളിക്ക് ലാലേട്ട, ഇത്രേ ഉള്ളു സ്റ്റോക്ക്. കളിക്ക്. ഓക്കെ, ഇരിക്കെ. ശരിക്കല്ലേ ഋഷിക്ക് നാണം വന്നല്ലേ? ഏ അക്ഷര, ആ ശരിക്കും ഞാൻ അങ്ങോട്ട് ആകിയത് പോലെ തോന്നുന്നുണ്ടോ? ആരെ വേണം? അൻസിബ. അൻസിബ, അൻസിബ ശരിക്കും ആലോചിച്ചു അല്ലേ? അൻസിബ, സൂര്യനെ വലിയ ഇഷ്ടമാണല്ലേ? ഇഷ്ടമാണ്. സൂര്യയുടെ പടങ്ങൾ മാത്രമേ കാണുള്ളൂ? അതെ. ഞാനൊരു പടം നായകനായിട്ട് ചെയ്തായിരുന്നു, കണ്ടായിരുന്നു? ഇല്ല. എന്തായാലും നീ ഒന്ന് കാണണം. എന്നിട്ട് ഞാൻ വരച്ച ചിത്രങ്ങൾ കാണിച്ച് നീ ഇവിടെ മെഡലുകൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? അതേത് ചിത്രം? നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറയും ഞാനാ വരച്ചത്. ഞാനൊരു മഗ് എടുത്ത് ചേട്ടന്റെ തലയിൽ എറിഞ്ഞോട്ടെ? ഇല്ല, ഞാൻ പറയും ഞാനാ വരച്ച ആ ചിത്രം. ഭീഷണിപ്പെടുത്തിയാണ് ഇഷ്ടമെന്ന് പറയെങ്കിൽ അതങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഇഷ്ടമാണെന്ന് പറയൂ. ഇഷ്ടമല്ല, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയൂ. ഇഷ്ടമല്ല, അങ്ങനെ പറയുന്നു. ഓക്കെ ഓക്കെ, എന്താണ്, എന്ത് ചിത്രമാണ് വരച്ചത്? ചുമ്മാ പറഞ്ഞ. എല്ലാവർക്കും പ്രണയം പേടിയാണോ? എല്ലാരെ ദൂരെ നിന്ന്. എന്തായാലും നന്നായിരുന്നു.
പല തരത്തിലുള്ള പ്രണയം അല്ലേ നോട്ട്.